സംഭവത്തിന് ശേഷമാണ് ഞാൻ ഓൺലൈനിൽ ഈ പെപ്പർ സ്പ്രേ വാങ്ങി വെച്ചത്. മുഖത്ത് ആദ്യം അയാൾ എന്റെ ഫേസ് മാസ്ക് വലിച്ച് മാറ്റി അടിച്ചിട്ട് നഖം കൊണ്ട് മുഖത്തൊക്കെ മാന്തുകയും കഴുത്തിൽ മാന്തുകയും ചെയ്തു. പിന്നെ എന്റെ മുടിക്കുത്തിനെ പിടിച്ച് ചുമരിലോട് ചേർത്ത് കുറച്ച് ദൂരം വലിച്ചയച്ച് കൊണ്ടുപോയി ഇടതുവശത്തെ മുഖം എല്ലാം ചുമരിലിടിച്ച് പരിക്കേൽപ്പിക്കുകയും കണ്ണ് രണ്ടും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ കണ്ണ് രക്തക്കട്ട വളരെ ക്രൂരമായിട്ട് ആക്രമിച്ചു. കുറച്ച് നേരം അവിടെ വീണ്ടും നിന്ന് ആരും ഒന്നും വന്നില്ല. ഞാൻ വിളിച്ചില്ലെങ്കിൽ അവൻ അവിടെ ഇട്ട് എന്നെ റേപ്പ് വരെ ചെയ്യും. എന്നിട്ട് പോലും സ്പീക്കറെ ഇതൊന്ന് കേൾക്കണം. കേരളത്തിൽ ഇറങ്ങി നടക്കാൻ പെപ്പർ സ്പ്രേ ഓൺലൈനിൽ വരുത്തിയിരിക്കുകയാണ് സ്ത്രീകൾ. സ്ത്രീ സുരക്ഷ ഇല്ല എന്ന് പറഞ്ഞ് സ്ത്രീകൾ നാടുവിടുന്നു. സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാൻ അവസരം ചോദിച്ചപ്പോൾ അത് അടിയന്തര പ്രാധാന്യമുള്ള വിഷയമേ അല്ല എന്ന് പറഞ്ഞ സ്പീക്കർ ഇതൊക്കെ കേൾക്കണം. പെപ്പർ സ്പ്രേ ഇല്ലാത്ത സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥ. കേരളത്തിലെ പോലീസ് ഏമാന്മാർ മികച്ച സംഭവമാണ് എന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രി ഉണ്ടോ അവിടെ? ഇതൊന്ന് കേൾക്കണം. അന്ന് രാത്രി എന്നെ സഹായിക്കാത്ത പോലീസ് പിറ്റേ ദിവസം എന്നെ എന്ത് സഹായിക്കാനാണ്? അങ്ങനെ ഞാൻ ഈ ഇത്രയും സംഭവം നടന്ന് നേരെ വീട്ടിലോട്ട് കയറി മോളോട് പറയാതെ എന്നെ ഈ ഒരു അജ്ഞാതൻ ആക്രമിച്ചു മോളൂ എന്ന് പറഞ്ഞു. കുട്ടി എന്നെ കണ്ട ഷോക്കിൽ കുട്ടിക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. എന്നിട്ട് അവള് ധൈര്യം കൈവിടിയാതെ ഗൂഗിൾ സെർച്ച് ചെയ്ത് പേട്ട സ്റ്റേഷന്റെ നമ്പർ എടുക്കുകയും ഉടൻ തന്നെ പേട്ട സ്റ്റേഷനിൽ വിളിക്കുകയും ചെയ്തു. ഇങ്ങനെ എന്റെ അമ്മയെ ആരോ ആക്രമിച്ചു, സാർ ഒന്ന് വേഗം വരാവോ എന്ന് ചോദിച്ചു. വരാൻ പറ്റില്ലെങ്കിൽ വേണ്ട, ഒന്ന് ആംബുലൻസ് എങ്കിലും അറേഞ്ച് ചെയ്യാവോ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനെന്ന്. അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നപ്പോൾ വീണ്ടും പോലീസുകാരൻ വിളിച്ചിട്ട് ചോദിച്ചു ഇപ്പം എവിടെയുണ്ടെന്ന് മകളോട് ചോദിച്ചു. മോള് പറഞ്ഞു ഇപ്പം ഞങ്ങൾ ഹോസ്പിറ്റലാണ്, അഡ്മിറ്റായി അമ്മയെ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ കട്ട് ചെയ്തു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് വീണ്ടും വിളിച്ചിട്ട് എന്റെ മകളോട് പറയുകയാണ് ഇയാൾ ഒരു കാര്യം ചെയ്ത് ഇങ്ങോട്ട് വന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി തരൂ. നോക്കൂ, പോലീസ് ഏമാൻ വന്നില്ലെങ്കിലും ഒരു ആംബുലൻസ് എങ്കിലും വിട്ടുകൊടുക്കാൻ ഒരു വീട്ടമ്മയുടെ മകൾ വിളിച്ചപ്പോൾ കൊടുത്ത മറുപടി. വനിതാ ദിനത്തിൽ സ്ത്രീ നടത്തം നടത്തി സ്ത്രീ സുരക്ഷ ഉറപ്പാക്കിയ മന്ത്രി വീണ ജോർജ് അവിടെയുണ്ടോ? അവിടുന്ന് കേൾക്കണം. 7 മണിക്ക് ശേഷം പുരുഷന്മാരുടെ സാന്നിധ്യമില്ലാതെ സ്ത്രീകൾ ഇറങ്ങരുത് എന്നാണ് ആക്രമിക്കപ്പെട്ട ആ വീട്ടമ്മ പറയുന്നത്. തലസ്ഥാനത്ത് തുടർച്ചയായ ആക്രമണങ്ങളാണ് സ്ത്രീകൾക്ക് നേരെ നേരിട്ടുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ ഈ ആക്രമണങ്ങളൊക്കെ രാഷ്ട്രീയ നേതാക്കൾക്ക് വെറും ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. നടു റോഡിൽ പാതി രാത്രി ഒരു സ്ത്രീ തനിക്കെതിരെ ലൈംഗിക അതിക്രമം ഉണ്ടായി എന്ന് വിളിച്ചു പറഞ്ഞിട്ടും തിരിഞ്ഞു നോക്കാത്ത പോലീസ്. രാത്രി നടത്തം പ്രഹസനമാക്കുന്ന തിരുവനന്തപുരത്ത് നടു റോഡിൽ സ്ത്രീകൾക്കെതിരെ വീണ്ടും ലൈംഗിക അതിക്രമം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. വഞ്ചിയൂർ മൂലവിളാകം ജംഗ്ഷനിൽ വച്ചായിരുന്നു 49-കാരിയെ അജ്ഞാതൻ ക്രൂരമായി ആക്രമിച്ചത്. സംഭവം നടന്ന നിമിഷങ്ങൾക്കകം പേട്ട പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചിട്ടും പേട്ട പോലീസ് അനങ്ങിയില്ല എന്നുള്ളത് എന്ത് ഗുരുതരമായൊരു പരാതിയാണ്. മൊഴി രേഖപ്പെടുത്താൻ പരാതിക്കാരിയോട് ഈ പാതിരാത്രി സ്റ്റേഷനിലേക്ക് എത്താനാണ് പോലീസ് ഏമാന്മാർ ആവശ്യപ്പെട്ടത്. ഇതിനുള്ള മറുപടിയായി ഇവർ പറയുന്നത് ഇവിടെ ഈ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ ഒരു സുരക്ഷയും ഇല്ല, അതുകൊണ്ട് നാടുവിടുന്നു എന്നുള്ളതാണ്. എന്ത് ഞെട്ടിപ്പിക്കുന്ന ദുരനുഭവമാണ് ഈ കഴിഞ്ഞ 13-ാം തീയതി രാത്രി 11 മണിക്ക് മൂലവിളാകത്ത് താമസിക്കുന്ന 49-കാരിയായ ഈ വീട്ടമ്മയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. സംഭവത്തെ കുറിച്ച് വീട്ടമ്മ പറയുന്നത് ഇതാണ്: മരുന്ന് വാങ്ങാനായി 2-വീലറിൽ പുറത്തേക്ക് പോയി മടങ്ങവേ മൂലവിളാകം ജംഗ്ഷനിൽ നിന്നും അജ്ഞാതനായ ഒരാൾ തന്നെ പിന്തുടരുന്നു. വീട്ടിലേക്കുള്ള വഴിയിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടെ ഇയാൾ വണ്ടി തടഞ്ഞു നിർത്തി അതിക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. വീട്ടിലെത്തി മകളോട് കാര്യം പറയുന്നു. മകൾ പേട്ട പോലീസ് സ്റ്റേഷനിലെ നമ്പർ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് വിളിച്ചറിയിക്കുന്നു. ഈ പേട്ട പോലീസ് സ്റ്റേഷനും ഈ വീടും തമ്മിൽ വലിയ ദൂരമില്ല. ഒരു 5 കിലോമീറ്ററിനകത്തുള്ള വീട്ടിൽ എത്താനുള്ള ഒരു ഔചിത്യം പോലും കാണിക്കാതെ മേൽവിലാസം ചോദിച്ച് ഒരു സഹായവും ലഭിക്കാതെ ഫോൺ വയ്ക്കുകയായിരുന്നു പേട്ട പോലീസ് ചെയ്യുന്നതെന്നാണ് വീട്ടുകാരുടെ പരാതി. 1 മണിക്കൂർ കഴിഞ്ഞ് സ്വന്തമായി ആശുപത്രിയിൽ പോയ ഇവരെ തിരിച്ചു വിളിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടത് സ്റ്റേഷനിലെത്തി ആ രാത്രി മൊഴി നൽകണമെന്നാണ്. ഈ പോലീസ് ഏമാന്മാർക്ക് കാവ്യ മാധവനെ മാത്രമേ അങ്ങോട്ട് ചെന്ന് എന്താണ് മൊഴിയെടുക്കാനുള്ള ബോധമുള്ളൂ, അതോ ഇത്തരത്തിലുള്ള സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ച് പോലീസ് ഏമാന്മാർക്ക് വലിയ ബോധമൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും ഇങ്ങനെ അനങ്ങാപ്പാറയായിരുന്ന പോലീസ് പിന്നെ കേസെടുത്തത് കമ്മീഷണർക്ക് നേരിട്ട് പരാതി നൽകിയതിനു ശേഷം മാത്രം. ഇതാണോ കേരളത്തിലെ സർക്കാർ വാഗ്ദാനം ചെയ്യുന്ന സ്ത്രീ സുരക്ഷ? ഈ സ്പീക്കർ അടിയന്തര പ്രാധാന്യം ഇല്ലാത്ത വിഷയം എന്ന് പറഞ്ഞത് ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളെ റോഡ് നടു റോഡിലിട്ടും പട്ടാപ്പകലും പാതിരാത്രിയും പോലും ഒരു തരത്തിലും സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെ സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളെ
നിയമസഭയിൽ ചോദ്യം ചെയ്യാൻ അവസരം നിഷേധിച്ചപ്പോൾ ഷംസീർ എന്ന സ്പീക്കർ പറഞ്ഞത് അടിയന്തര പ്രാധാന്യം ഇല്ലാത്ത വിഷയമാണ് ഇതാണോ അടിയന്തര പ്രാധാന്യം ഇല്ലാത്ത വിഷയം എന്നുള്ളതാണ് സ്ത്രീകൾക്ക് എന്ത് സുരക്ഷയാണ് നമ്മുടെ സർക്കാർ നൽകുന്നത് എന്നുള്ളത് ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ് കുറേ പാർട്ടി അടിമകളുണ്ട് എന്ത് കിട്ടിയാലും ജനങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഞങ്ങളുടെ കപ്പിത്താൻ മുഴുവനായി മുങ്ങി താങ്ങുകൊണ്ടിരുന്നാലും ഇവരെ പൊക്കി നിർത്താൻ കുറേ പാർട്ടി അടിമകളുണ്ട് ഇത്തരത്തിലുള്ള സർക്കാരിന്റെയോ അല്ലെങ്കിൽ പോലീസുകാരുടെയോ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത പൊതുജനത്തോടുള്ള ദ്രോഹം എടുത്തു പറയുമ്പോൾ അതിനെ തെറ്റായ രീതിയിൽ കമന്റുകൾ ചെയ്ത് എന്തൊക്കെ തെറ്റുകൾ കാണിച്ചാലും അവരെ താങ്ങി നിർത്താനുള്ള ഈ അടിമ കൂട്ടങ്ങളോ അല്ലെങ്കിൽ ഈ എന്താണ് പറയുന്നത് വെട്ടിക്കിളി കൂട്ടങ്ങളും ഒക്കെയാണ് ഇവർ തന്നെ വിളിക്കുന്നത് ഇവർ കാരണമാണ് ഈ രാഷ്ട്രീയ നേതാക്കളും അല്ലെങ്കിൽ ഈ പോലീസ് ഏമാന്മാർ അടക്കമുള്ളവർ ഒരിക്കലും നന്നാകാത്തതെന്ന് തന്നെ എടുത്തു പറയണം സ്ത്രീ സുരക്ഷ 24 മണിക്കൂറും വാഗ്ദാനം ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ഇതുകൊണ്ട് ആർക്ക് എന്ത് ഫലം എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് ഇതുപോലുള്ള നിരവധി കാര്യങ്ങൾ ഇവിടെ തുടർ കഥയായി സംഭവിക്കുന്നു നേരത്തെ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പരിസരത്തും അതുപോലെ തന്നെ പലയിടങ്ങളിൽ തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ തന്നെ എത്ര എത്ര പെൺകുട്ടികൾക്കെതിരെയാണ് ആക്രമിക്കപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായത് ഇപ്പോഴും ഇതിന് ഒരു അറുതിയുമില്ല പോലീസുകാരൊക്കെ രാത്രി ഉറങ്ങുകയാണ് വീട്ടമ്മ പറയുന്ന അനുസരിച്ച് കേരളത്തിൽ പെൺകുട്ടികൾക്കോ സ്ത്രീകൾക്കോ ഒരു പുരുഷ സാന്നിധ്യം ഇല്ലാതെ ഇറങ്ങി നടക്കാൻ കഴിയില്ല എന്നൊരവസ്ഥ ഒരു അനുഭവസ്ഥ പങ്കുവെക്കുമ്പോൾ എത്ര അപമാനമാണ് സംസ്ഥാന എന്താണ് സംസ്കാര സമ്പന്നമായ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്നത് എന്നുകൂടെ നമ്മൾ ഓർക്കണം ഇതിപ്പോൾ ഇത് കേരളത്തിൽ ഒരിക്കലും ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് തുടർച്ചയായി നടക്കുന്ന സംഭവമാണ് അതുകൊണ്ട് ഇത്രയും നാൾ നമ്മൾ ഉത്തരേന്ത്യയിലോ മറ്റു സംസ്ഥാനങ്ങളിലോ ഒക്കെ കേട്ടു കേൾവി മാത്രമുള്ള ചില കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നാട്ടു നടവ് പോലെയാണ് ഇനി ഇത് സ്ഥിരമായി ഇവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കും ആർക്കും എവിടെയും സ്ത്രീകളെ കൈകാര്യം ചെയ്യാമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തും ഇവർ ഒരു അജ്ഞാതനായി മാത്രം ചുരുങ്ങും ഒരു പക്ഷേ ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ വീട്ടമ്മ വിളിച്ച ഉടൻ പേട്ട പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് അവിടെ എത്തിയിരുന്നെങ്കിൽ കയ്യോടെ പിടികൂടാമായിരുന്ന പ്രതിയാണ് ഇത്തരത്തിൽ പോലീസിന്റെ അനാസ്ഥ കാരണം രക്ഷപ്പെട്ടതെന്നുകൂടെ പറയണം ഇനി ഇതിന്റെ പേരിൽ കുറേ യാത്രകളും നെട്ടോട്ടവും എല്ലാം ഓടും വിവാദങ്ങളൊക്കെ പൂർത്തീകരിക്കുമ്പോൾ അവസാനം ഒരു പ്രതിയെ കൊണ്ടുവരുമെന്ന് തന്നെയായിരുന്നാലും ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കട്ടെ പ്രതിപക്ഷം പറഞ്ഞതുപോലെ ഇത് കേരളത്തിന്റെ ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് നിത്യ സംഭവമായി മാറിക്കഴിഞ്ഞു സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം ഇത് അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാണെന്ന് സ്പീക്കറും മുഖ്യമന്ത്രിയും ഇനിയെങ്കിലും മനസ്സിലാകട്ടെ ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടീം